കാരണം പൗലോസ് കർത്താവിനെ പ്രാപിച്ചവൻ. അതാ
പൗലോസ് പറഞ്ഞല്ലോ, എനിക്ക് ഡമസ്കസിന്റെ പടിക്ക് വെച്ച് ക്രിസ്തുവിനെ ഞാൻ ദർശിച്ചു, അവൻ സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശത്തിന് ഞാൻ കിടപ്പെട്ടു, വാഹനമൃഗത്തിന്റെ പുറത്തിന് ഞാൻ താഴെ വീണു. അങ്കിരിപ്പാവിനോട് അതുകൊണ്ടാണല്ലോ നല്ലത്താൻ നല്ല ഉച്ചയിസ്ഥലം പറഞ്ഞത്, അങ്കിരിപ്പാവേ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണത്തിന് കാണിച്ചതല്ല, കാണിക്കാൻ താല്പര്യമില്ല, ഞാൻ സ്വർഗീയ ദർശനമാണ് പ്രാപിച്ചത്. ഡമസ്കസിന്റെ പടിക്ക് വെച്ച് നട്ടുച്ച നേരത്ത് യേശുവിനെ ദർശിച്ചു. കർത്താവിനെ ഞാൻ കണ്ടപ്പം യേശുവിനെ അവൻ യേശുവിനെ രുചിച്ച് യേശുവിനെ ഡയറക്റ്റ് കണ്ടു. ശൗലി ശൗലി എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം, നീ ആരാണ് കർത്താവ്? എനിക്ക് ഉപകരിക്കുന്ന യേശു പറഞ്ഞ ഈ കണ്ണം കാണുന്നു. ആ ഭാഗമൊക്കെ നിനക്കറിയാം. പക്ഷേ പറഞ്ഞത് പറഞ്ഞുണ്ട്, അങ്ങനെ ഞാൻ ക്രിസ്തു ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ യെരുശലേമിലോട്ടൊന്നും പോയില്ല. സാധാരണ അങ്ങനെയൊക്കെ യെരുശലേമിൽ ചെന്ന് ഹാജർ വെക്കണം, അവിടെ തൂണുകളല്ല. ഇപ്പോൾ സഭയുടെ നെടും തൂണ തൂണ ഒരു ഗോത്രം പോലും പറയുക തൂണായിട്ട് തൂണുകളുണ്ട്, കേഫാവുണ്ട്, യാക്കോവുണ്ട്, അന്നത്തെ മേലധ്യക്ഷൻ യാക്കോവ, പിന്നെ പത്രോസുണ്ട്, കേഫാവുണ്ട്, യോഹന്നാനുണ്ട്, മെയിൻ ആൾക്കാരില്ല ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ക്രിസ്തുദർശനം പ്രാപിച്ചപ്പോൾ ഞാൻ യെരുശലേമിലോട്ടൊന്നും പോയില്ല. ഞാൻ പറഞ്ഞൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ഒരു പ്രമാണിടക്കലും പോയില്ല. അവിടെ പ്രമാണിമാരെ ഒത്തിരി പോണ്ട്, കാശുള്ളത്, കളറുള്ളത്, നിറമുള്ളത്, നിലവാരമുള്ളത്, അങ്ങനെ ഉറക്കവ, അങ്ങനെ എല്ലാം എല്ലാം വലിയ പ്രമാണിമാര. ചിലടത്തൊക്കെ ചെല്ലുമ്പോ ചെല്ലുമ്പോ ആശാനെ അറിയാമോ, തോട്ടം പറയാത്ത നിന്നെ എന്നാ താജ് കുറെ താജുമല്ലോ തോന്നി പോകും. കാശ് വേണ്ടെന്നല്ല, കാശ് വേണം, കാശുണ്ടല്ലേ യോ ഇങ്ങനെ നടക്കുള്ളു, എനിക്ക് പോകണ്ടേ? പിന്നെ യോ ഈ ദൈവദാസം വളരെ എനിക്ക് ടിക്കറ്റിന് വരെ കാശ് അയച്ചു തന്നു സ്തോത്രം. ഞാൻ അല്പം പ്രതിസന്ധി കൂടെ പോവാൻ കുറ്റമല്ലേ പറഞ്ഞത്, പൈസ വേണം, പൈസ വേണമെന്നല്ല. അമേരിക്ക ഞങ്ങളെ പോലുള്ളവർ വരുന്നത് കാശിനെ വരുന്നത് ആത്മഭാരം കൊണ്ട് വന്നു വന്നു അല്ല. ആത്മഭാരത്തിനാണ് ഞങ്ങളുടെ അവിടെ നിന്ന് വേണ്ട സ്ഥലമുണ്ട്, കുട്ടനാട്ടിലെ ഇഷ്ടംപോലെ കായംകരി, കണ്ടങ്കരി, മിത്രങ്കരി, യാത്രി, ഊരിക്കരി, കൈനകരി, മുട്ടമംഗലം, കൈനകരി എന്നും വേണ്ട സ്ഥലം വെള്ളപ്പൂരി. ആത്മഭാരത്തിരി വള്ളത്തല അങ്ങോട്ട് പോയാൽ പോരെ, പിന്നെ പ്ലെയിനെ കയറി തന്നെ ഇങ്ങോട്ട് വന്നു. ആത്മഭാരം കൊണ്ട് വന്നു, ആത്മഭാരം ഉണ്ട്, അത് അഗാധമായി വന്നപ്പോ ഇങ്ങോട്ട് ഓടിപ്പോന്നതല്ല. പിന്നെ ഇവിടെ വന്ന് തെയ്യം ഇതിനെ ശുശ്രൂഷിക്കുന്നു. അപ്പം മരിക്കുന്ന ആടയ്ക്ക് നോക്കട്ട് വേണ്ട, ആടിനെ കൊണ്ട് ജീവിക്കുന്ന ആടിന്റെ പാല്, അങ്ങനെയൊക്കെ പ്രമാണമുള്ളത് കൊണ്ടാണ്. പൈസ വേണ്ടെന്നല്ല, അത് ആവശ്യമാണ്, അതല്ല നിത്യതയ്ക്ക് ആവാൻ. അപ്പൊ ചിലരെ എങ്ങനെ പരിചയപ്പെടുന്നവ ഞാൻ ഉടക്കത്തില്ല, എനിക്ക് ഊറിയ ചിരി വരും. സ്തോത്രം. പൗലോസ് പറയുക, എനിക്ക് യേശു ക്രിസ്തുവിനെ പറ്റി ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ യെരുശലേമിലേക്ക് പോയില്ല. അവിടെ പ്രമാണിമാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി പ്രമാണിമാര് യെരുശലേം സഭയിലും അതൊക്കെ സഭ ഇപ്പൊ സഭകളിലെല്ലാം പ്രമാണിമാരല്ലേ, ആ ഇരിപ്പം വന്ന് കാണണം, അങ്ങോട്ടും ഇരിപ്പും. ഞാന് ഒടുവിൽ ഇങ്ങനെ നെവരെ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്, മനസ്സിലായോ? ഏത് മനുഷ്യനും ചെറിയ ആ പ്രൗഢിയും ആ പത്രാസും എല്ലാം കൊണ്ടുപോകോ? ആലുവിരലേ മർത്യനായൂസോ നിൽക്കുന്നോരല്ലൂസോ നിൽക്കുന്നോരല്ല ും നിർണയം
അസൻസി ശൂവുമായിരിക്കുന്നില്ലയോ. ഓഹേ ദാരിദ്ര ധനികൻ അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടത് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു.
പേര് പാടുകൊണ്ട് പണ്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ പറഞ്ഞ് പരിഹാരം വരുവോളി സാത്താൻ ഏൽപ്പിക്കും. ഇപ്പം വ്യായന പോലും ഒത്തിന് കിട്ടുന്നില്ല. നമ്മുടെ ഇവിടെ സാത്താൻ ഏൽപ്പിക്കുമ്പോൾ ഇവനെ കൊണ്ട് വേറെ ദേവക്കാർ പോയി തരട്ടില്ല. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയവനെ സഭയായിട്ട് സാത്താൻ ഏൽപ്പിച്ചു വിട്ടതാ. ഇന്നലെ ഇവരെയും കൊണ്ടിട്ടുണ്ട്, അവര് പോയി അച്ഛാ സെക്രട്ടറി ആയിക്കോളാം. വ്യായന പോലും ഒരുത്തനെ ഇപ്പം സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയാണ്. അവിടെ രണ്ടുപേരും രണ്ടുപേരും ഉണ്ടായിരുന്ന ആൾക്കാരാ ഉമനിയോസും അലക്സാണ്ടറും. കാരണം 12 പേരാണല്ലോ സഭയുടെ ആരംഭം എപ്പസോ സഭയ്ക്ക്. അപ്പല്ലോസ് കൂടുതലിരിക്കുമ്പോൾ പൗലോസ് ഉപദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എപ്പസോസിലെത്തി ശിഷ്യന്മാരെ കണ്ട് നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാവശ്യം ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ സ്നാനം ഏതായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉപദേശം പറഞ്ഞ് തെളിയിച്ചവർ ധാരപ്പെടുത്തി കൈവച്ച് പ്രാർത്ഥിച്ചു വരാൻ ആത്മാവി നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞിട്ട് പ്രവചിച്ചു. അവരെല്ലാം അവിടെ 12 പോയിട്ടുണ്ടോ? അതിലൊരു സഹോദരി ദൂത് പറഞ്ഞല്ലേ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം അമ്മാമ്മയുടെ ഡേറ്റ് തരാൻ ശുശ്രൂഷിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളാന്ന് അമ്മാമ്മയുടെ ഡേറ്റ് കൊടുത്ത് തൂപ്പാട് വന്നെ അമ്മാമ്മയുടെ ഡേറ്റും കൊടുത്തില്ല. ദൂത് കറക്റ്റാ, ദൈവത്തിന്റെ ദാസന്മാരാ രക്ഷാമാർഗം കറക്റ്റ് ദൂത ദൂത് കറക്റ്റാ. ആത്മാവ് നമ്മുടെ ഇടയിൽ പ്രവചിക്കുന്നതല്ലേ നന്നായിട്ട് മറ്റു സ്ഥലങ്ങളിൽ പ്രവചിക്കും. വൃക്ഷത്തെ ഫലം കൊണ്ടല്ലയോ? ഫലമില്ലാത്ത വൃക്ഷവും ഫലമില്ലാത്ത ശുശ്രൂഷ ദൈവികമല്ല. ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ആത്മാവിന്റെ ഫലം കാണണം. അതുകൊണ്ട് അതിന് പൗലോസ് എഫേസ്യലേഖനം 5:15 15 ആറോട്ടിൽ പ്രയോഗം പറഞ്ഞു ആത്മനിറവെന്ന് വായിച്ചേര് 5:15. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവായവൻ എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുകയുള്ളു. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം വേറൊരു ഭാഗത്ത് പ്രാന്ത് നിറഞ്ഞവരായി. ഇങ്ങനെയുള്ള പ്രയോഗമുണ്ട്.
ചുറ്റി വന്നില്ലെന്നോ, നാളെ മറ്റന്നാൾ ഉണ്ടല്ലോ, അതാണ് തപ്പിട്ട് തന്ന നാളെ നിങ്ങൾ വരിക. നമുക്ക് ഏതായാലും ഞാനിവിടെ വന്നതല്ലേ, നമുക്ക് രണ്ടു മൂന്ന് ദിവസം ഒന്നിച്ചൊന്ന്. ഇതിന്റെ ഭജനമല്ലേ, അവരാവിലെ ബെഡ്റൂമിൽ വെച്ച് ഭാര്യയും ഭർത്താവ് ഒരു അഭിപ്രായ വ്യത്യാസം, നമുക്കിപ്പോ ശൂന്യുള്ളയാളാണ് ഭർത്താവ്, ഇഷ്ടപ്പെടാത്തതോ പ്രവൃത്തി അല്ലെ സംസാരം ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായി, അപ്പൊ ശൂന്യുള്ളയാളാന്ന് പറഞ്ഞു പൊക്കോണെന്ന് മുന്നിൽ ഞാൻ ഭാര്യ പേടിച്ച് നമ്മൾ ആറി. അപ്പൊ കഴിഞ്ഞപ്പോ പുള്ളിക്കാരിയെ ബ്ലഡ് കോഫി കൊണ്ടുവന്ന് അച്ചാക്ക കണി കോപത്തിൽ പുള്ളി നിറഞ്ഞിരിക്കുക, ഒന്ന് പേടിച്ച് നാട്ടിൽ കൊടുക്കാതെ മാറി. 8 മണിയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയപ്പോ അച്ഛാ അപ്പോ മുട്ട മുട്ട നിറയപ്പെട്ട കോപത്താൽ ഇങ്ങനെ നിൽക്കുക. അവൻ ചെല്ലരുത്, ചെറിയ അമ്മ പിള്ളേരോട് പറയും ഇടി ഇങ്ങോട്ടൊന്നും ചെല്ലരുത്, അരിചം കയറിയിരിക്കുക. പിള്ളേരൊക്കെ എവിടാ ഞങ്ങളുടെ നാട്ടിൽ പഴഞ്ഞിലുണ്ട്, ചിലർക്കറിയായിരിക്കും ആര് കുത്തിയാലും ആര് കൊല്ലക്കട്ടെ.
യേശുവിന്റെ നാമം ഉയരട്ടെ, യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ, ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം പാടെ പ്രകീർത്തിക്കട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു വ്യക്തിക്ക് കോപം നിറഞ്ഞാൽ നിറയപ്പെട്ട കോപത്താണ് നടത്തപ്പെടും. അസൂയ നിറഞ്ഞാൽ നിറയപ്പെട്ട അസൂയ നടത്തപ്പെടും. അങ്ങനെയെങ്കിൽ ആത്മാവിൽ നിറയാന്ന് പറഞ്ഞാൽ നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടുക. ഒരു വ്യക്തിക്ക് ആത്മ നിറകൊണ്ട് നേരെ അറിയുന്നേ മറുഭാഷയുടെ ജനതി വരുമല്ല, തുള്ളലനുസരിച്ചല്ല, ഒറ്റപ്പാട് കണ്ടല്ല. ആത്മത്തിലൂടെ ആ ഭാഷകൾ നല്ല ആത്മതറവ, അമ്മാമയ്ക്ക് നല്ല ആത്മതറവ, അച്ചാമല്ല. എങ്ങനെ ഒരു വ്യക്തിയിൽ ആത്മതറ കൊണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒറ്റവാക്യം പറയാം. ആ നിറയപ്പെട്ട വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണും. ഫലമില്ലെങ്കിൽ പ്രാപിച്ചത് ദൈവാത്മാവല്ല. ആത്മാവിന്റെ ഫലം നമുക്കെല്ലാം മനഃപാഠമാ വല്ലാത്തതിൽ നിന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, നല്ല ഫലങ്ങൾ. ഇന്ന് പലരും ദൈവത്തിന്റെ ആത്മാവല്ല. പണ്ട് മണക്കാലം ഉണ്ടായിരുന്ന എഴുതി ചോദന ചർച്ച പറയണ ദൈവാത്മാവിലുള്ള ആ പപ്പുള്ള ആത്മാവാണ് അച്ചാന്റെ വാക്കി. പ്രാപിച്ചത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിന്റെ ഫലം കാണും, കാണണം, കണ്ടിരിക്കും, ഉണ്ട്. ഇന്ന് പലർക്കും ദൈവാത്മാവല്ല, ചുമ്മാ എന്ന് പറയും ആ തീ ഇവിടെ ഇറങ്ങട്ടെ, ഇങ്ങനെ കയ്യക്കാരെ നിൽക്കുന്നത് പോലെ നിൽക്കാം. കയ്യക്കാരെ കണ്ടില്ല, കയ്യക്കാരൻ നാട്ടിലെ സൂചിക്കുന്നു. ആ തീ ഏകദേ ആത്മതറവുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം കാണണം. ആത്മാവിന്റെ ഫലത്തിൽ ആദ്യമാണല്ലോ സ്നേഹം. അടുത്തിരിക്കുന്നവരെ കൈകൊടുക്കാൻ ഒക്കുന്നില്ല, മിണ്ടുന്നില്ല, ഒരു സഭയിൽ ആ കൊടുത്ത തമ്മിൽ തമ്മിൽ മിണ്ടുന്നില്ല, സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടാൻ മേല, ഐകത്തുകാരുമായിട്ട് നാട്ടിലെ ജീവി കൂടെ വെച്ചാൽ മിണ്ടുന്നില്ല, ശുശ്രൂഷകളോട് യോജിപ്പില്ല, വിശ്വാസികളിൽ മിണ്ടുന്നില്ല. നീ ഇവിടെ ആവശ്യം ഈ ആത്മാവല്ല, അപ്പച്ചൻ പറഞ്ഞത് ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവിന്റെ വിശേഷത ഇത് സ്നേഹമാണ്. എല്ലാ സ്നേഹത്തിന്റെ വിശേഷത ഒറ്റവാക്കി പറഞ്ഞാൽ ഭാരം വിടാം. ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകത നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും. അതാ ദൈവ സ്നേഹം. എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. അതിന് ഏറ്റവും വലിയ തെളിവ് കർത്താവിന്റെ സ്നേഹമാണ്. നമുക്ക് ഈ മാർഗത്തെയും യേശുവിനെയും യേശുവിന്റെ സുവിശേഷത്തെയും മാർഗത്തെ നമുക്ക് ഇഷ്ടമില്ലായിരുന്നു. പലപ്പോഴും സുവിശേഷം കേട്ടപ്പോൾ, ലഘുലേഖ തന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചപ്പോൾ, കൂട്ടായ്മയ്ക്ക് വിളിച്ചപ്പോൾ, യേശുവിന്റെ സുവിശേഷം പറഞ്ഞപ്പോൾ അത് തട്ടിക്കളഞ്ഞേച്ച് ഞാൻ നിങ്ങളുമെല്ലാം ഓടിപ്പോയവരാണ്. പോയവൻ അതിലെ പൊക്കോട്ടെന്ന് പറഞ്ഞ് യേശു പോയില്ല, നീ പോയ നിന്റെ പിന്നാലെ തേടി നിന്നെ വന്നു. അതാ സ്നേഹം. നാം സ്നേഹിക്കാതെ നിന്നിട്ടും നമ്മെ സ്നേഹിച്ചടങ്ങി വന്ന ക്രിസ്തുവിന്റെ സ്നേഹം. അരമരായി അരറിവോ അയിരന്ന ഉണ്ടെന്നാലും ഞാനിതു ചൊല്ല ഉന്നതനെ
കൊണ്ടുവാ എന്നോ തരണം